ഹലോ, എല്ലാവർക്കും ശിങ്കാരി കിച്ചൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇതാ ഇന്ന് ഒരു ഡെയിലി വ്ളോഗാണ് ഞാനിന്ന് ചെയ്യുന്നത്. രാവിലെ എൻ്റെ കിച്ചണിലേക്ക് വന്ന് ഇതാ കിച്ചണൊക്കെ നല്ല ക്ലീനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ചിട്ടയോടുകൂടി അടുക്കള ജോലികളൊക്കെ ചെയ്ത് തീർക്കാം. അപ്പോൾ ഞാൻ രാവിലെ ഇതാ എണീറ്റ് വന്നാൽ ഉടൻ തന്നെ വെള്ളം ഒന്ന് മോട്ടർ ഒന്ന് ഓണാക്കിയിടും. അപ്പോൾ നമുക്ക് മോട്ടർ ഓണാക്കിയിട്ടാൽ പിന്നെ പ്രശ്നമില്ലല്ലോ, എപ്പോഴാണ് കറണ്ട് പോകുന്ന ആ പ്രോബ്ലമൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നമുക്ക് രാവിലെ എണീറ്റ് അവിടെ മോട്ടറൊക്കെ ഓണാക്കിയിട്ടാൽ പിന്നെ ആ പ്രശ്നം അങ്ങ് മാറും. അപ്പം അത് കഴിഞ്ഞാൽ അതാ എനിക്കൊരു രാവിലത്തെ ചായ കുടിയാണ്. അപ്പോൾ ചായക്ക് വേറെ ആരും ചായ കുടിക്കില്ല, രാവിലത്തെ ചായ എനിക്കാണ് നിർബന്ധം. അപ്പോൾ അതാ ഞാൻ ചായയും ഉള്ള വെള്ളവും പാലുമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ചായയൊക്കെ റെഡി ആയിട്ടുണ്ടേ. അപ്പം ഇന്ന് സൺഡേ ആയതുകൊണ്ട് അല്പം ഒരു സമയമുണ്ട്, അതുകൊണ്ട് ഞാൻ ഇത്തിരി സമയമൊന്ന് ഇരുന്നൊക്കെ ചായ കുടിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പുറത്തൊക്കെ പോയി അല്ലെങ്കിൽ രാവിലെ അത്രയ്ക്ക് തിരക്കായിരിക്കും, സമയം കിട്ടൂല. അത് അതിൻ്റെ ചായയൊക്കെ റെഡിയായി, ഞാൻ ചായയൊക്കെ കുടിക്കട്ടെ. അപ്പോൾ ഇതാ ചായ കുടിയൊക്കെ കഴിഞ്ഞു ഞാൻ കിച്ചണിലേക്ക് വന്നു. അപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് അപ്പമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതാ ഇത് നോൺ സ്റ്റിക്കിൽ ഇവിടെ റെഡി ആക്കിയാൽ ആർക്കും ഇഷ്ടമില്ല. ഇതുപോലെ നമ്മുടെ ഇരുമ്പ് ചട്ടിയിൽ ഉണ്ടാക്കുന്ന അപ്പമാണ് കേട്ടോ അവിടെ ഇഷ്ടം. അതുപോലെ ഇതിൻ്റെ സൈഡൊക്കെ മുരിഞ്ഞിട്ട് അല്പം പഞ്ചസാരയൊക്കെ ഇട്ടാണ് ഞാൻ അപ്പം റെഡിയാക്കുന്നത്. അപ്പോൾ ഇതിന് ഞാനിവിടെ നല്ലൊരു ചമ്മന്തി, വറുത്ത ചമ്മന്തിയാണ് തയ്യാറാക്കുന്നത്. അതിൽ തേങ്ങയും ചെറിയ ഉള്ളിയും മുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, ഒത്തിരി അരിഞ്ഞു പോകരുത്. അപ്പോൾ അതിന് നമുക്ക് ഒരു പാനോ ചട്ടിയോ എന്തോന്നെങ്കിലും അടുപ്പിൽ വെച്ചിട്ട് ഓയിലൊഴിച്ച് കൊടുക്കുക. അപ്പോൾ അത് ഓയിലൊന്ന് ചൂടായോ കഴിഞ്ഞാൽ, അപ്പോൾ ഇത് നമുക്ക് ഈ അപ്പത്തിന് ഏറ്റവും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചൂടായതിന് ശേഷം നമുക്ക് നമ്മുടെ കടുക് താളിക്കുന്ന ഐറ്റങ്ങളുണ്ടല്ലോ, ഉള്ളിയും മുളകും കറിവേപ്പിലയും അതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിന് ശേഷം നമ്മൾ ഈ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പം കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ ഇത്തിരി കൂടെ കളർ കിട്ടും. അപ്പോൾ ഞാൻ ഇത് സാധാ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്, അതാണ്. അപ്പോൾ അതാ നല്ലതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം നമുക്കിത് രണ്ട് ദിവസം വച്ചിരുന്നാലും ഇതൊന്നും ചെയ്യില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. പിറ്റെന്നായാലും നമുക്കിപ്പോൾ റെഡിയാക്കി, അപ്പോൾ ബിസിയൊക്കെ ഉള്ള ദിവസം ഇതൊക്കെ റെഡിയാക്കി വെച്ചിരുന്നാൽ നമുക്കത് പെട്ടെന്ന് കാപ്പി ഉണ്ടാക്കിയാൽ മാത്രം മതി, കറിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യം വരില്ല. അങ്ങനത്തെ ഒരു ചമ്മന്തിയാണിത്. അപ്പോൾ നല്ല ടേസ്റ്റുമാണ്. അപ്പം നമുക്കിന്ന് ഈ ചമ്മന്തിയൊക്കെ കഴിഞ്ഞ് പിന്നെ കാപ്പിയൊടിയൊക്കെ കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് തിരക്കൊക്കെ ഉള്ള ദിവസമല്ലേ, ഞായറാഴ്ച പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ കുറച്ച് അലക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മളൊന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊന്ന് ചിന്തിച്ചിട്ട് അതനുസരിച്ച് ചെയ്യാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാലൂടെ കുറച്ച് അലക്കാനുള്ള തുണിയൊക്കെ വാഷിംഗ് മെഷീനിൽ ഇടാനുള്ളവർ അതിലിടുക, പിന്നെ അല്ലാതെ പൊടിയിലാണ് മുക്കി വയ്ക്കണമെങ്കിൽ അങ്ങനെ ഇട്ടിട്ട് നമുക്ക് പിന്നെ നമുക്ക് കുറച്ച് സമയമുണ്ടല്ലോ, ആ സമയത്ത് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അതേസമയത്ത് രാവിലെ തന്നെ അരിയൊക്കെ അടുപ്പിലാണ് വയ്ക്കുന്നുള്ളവർക്ക് ഈ സമയത്ത് അതൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കൊരു അടുക്കും ചിട്ടയായിട്ടൊക്കെ ഒന്ന് ആലോചിച്ചിട്ടൊക്കെ ചെയ്യുമ്പം എല്ലാം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ അതല്ലാതെ ഏത് തുടങ്ങണം, അയ്യോ എന്ത് ചെയ്യണം, എന്തെല്ലാം ജോലിയുണ്ടെന്നൊക്കെ തിരക്കി പിടിച്ച് ടെൻഷൻ അടിക്കണേക്കാളും ഇപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ അങ്ങനെ ഇപ്പം കൂടുതൽ ആളവിടെ നിൽക്കേണ്ടല്ലോ, നമുക്കിപ്പോൾ വാഷിംഗ് മെഷീനിലായാലും ചോറ് വയ്ക്കാനായാലും. അപ്പോൾ അങ്ങനെയുള്ള പണിയൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഞാൻ അപ്പോൾ ഉള്ള പാത്രങ്ങളൊക്കെ ഇപ്പം തന്നെ കഴുകി ക്ലീൻ ചെയ്ത് ഇതാ കിച്ചണൊക്കെ നല്ല ക്ലീനാക്കി ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ പാലപ്പത്തിനുള്ള മാവ് ഇതാ കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, ആവശ്യത്തിന് മാത്രം പാലപ്പം റെഡിയാക്കിയോളൂ. ബാക്കി ഞാൻ വൈകിട്ടത്തെ സ്നാക്സ് തയ്യാറാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് മധുരം വേണമല്ലോ, പഞ്ചസാര ഇട്ട് കുറച്ച് ഏലക്ക ഉണ്ടെങ്കിൽ അതും കൂടെ ചതച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്നാക്സും നമ്മുടെ ഈ മാവിൽ തന്നെ റെഡിയാക്കി എടുക്കാം, വേറെ മാവ് അന്വേഷിച്ച് നടക്കണ്ടല്ലോ. അപ്പോൾ വട്ടയപ്പമാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ ഏലക്കയും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചെന്നാൽ പിന്നെ നമ്മുടെ സമയം കിട്ടുമ്പോൾ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതാ ഞാൻ സമയത്ത് എൻ്റെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ ഇട്ട് കഴിഞ്ഞ് പച്ചക്കറിയെല്ലാം അത് അരിഞ്ഞ് മീനെല്ലാം എന്താ
പൊരിക്കാൻ വേണ്ടി എല്ലാ മസാലയെല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട്. കുക്കറിൽ ചോറ് വയ്ക്കാനുള്ള അരി എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കണം. അപ്പം നമുക്ക് പിന്നെ അയ്യോ അതെടുത്തില്ല ഇതെടുത്തില്ല എന്നുള്ള പ്രശ്നമില്ല. നമ്മൾ പാചകം ചെയ്യുമ്പം അതോടൊപ്പം പാചകം പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കി കിട്ടും. നമുക്ക് പിന്നെ ഒന്നും അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തന്നെ ഞാൻ ഒരു അടുപ്പിൽ ചോറ് വയ്ക്കാൻ കുക്കറിൽ അരി വെച്ചിട്ടുണ്ട്. ഒന്നിൽ ഞാൻ വെള്ളരിക്ക കറി വയ്ക്കാൻ വേണ്ടി വെള്ളരിക്ക അപ്പം മഞ്ഞളും ഉപ്പും ചേർത്ത് ഒന്ന് വേവിക്കാനും അതും വെച്ച് അപ്പോൾ അത് രണ്ടും അവിടെ വേവുമ്പം നമുക്ക് ഇതിനുള്ള അരപ്പൊന്ന് തയ്യാറാക്കി എടുക്കണം. വെള്ള കറിക്ക് അത് ഉള്ളിയും ജീരകവും വെളുത്തുള്ളിയും തേങ്ങയും മുളക് പൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ലതായിട്ട് അരച്ച് അതിലേക്ക് ചേർത്ത് ചൂടാക്കി എടുക്കണം. അപ്പം നമ്മുടെ കറിയും റെഡിയാകും. അപ്പോൾ ചോറ് ഇതവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇതായിപ്പം കുറച്ച് പാവയ്ക്ക ഉണ്ടായിരുന്നു. അപ്പം അതിവിടെ അങ്ങനെ ഒരുപാട് പേർക്ക് ഇഷ്ടമില്ല, അതുകൊണ്ട് കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പം അതൊന്നും മെഴുക്കുപുരട്ടി ഉണ്ടാക്കണം. അപ്പം നമ്മളിതാ ഇതുപോലെ എല്ലാം കട്ട് ചെയ്ത് തേങ്ങയ്ക്ക് ചിരുകി വെച്ചതിന് ശേഷം നമ്മൾ ഇപ്പോൾ ഉച്ചത്തെ ലഞ്ചിനുള്ള തയ്യാറെടുപ്പാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ജോലികളൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റും. അയ്യോ ഒത്തിരി ജോലിയുണ്ടല്ലോ എപ്പം ചെയ്ത് തീർക്കും എന്നുള്ള ടെൻഷനൊന്നും നമുക്ക് കാണില്ല. അല്ല ഇപ്പോൾ പെട്ടെന്ന് തന്നെ അത് കഴിയുകയും ചെയ്യും. കേട്ടോ, അപ്പോൾ അതാ എൻ്റെ ഞാനിപ്പോൾ ആ കറി തയ്യാറാക്കിയ ഉടൻ പാവയ്ക്കുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ അതും ഓയിലൊഴിച്ച് പാവയ്ക്കൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ മെഴുക്കുപുരട്ടി ആയതുകൊണ്ട് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, എന്ന് അതൊന്നിട്ട് വേവിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത്രയൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഇവിടെ ഒരാൾക്ക് ബിരിയാണി കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം വന്ന മോന്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ എന്ത് ചെയ്യണം, എല്ലാം റെഡിയായില്ല. പിന്നെ വൈകിട്ടെങ്ങാനും ചോറ് കഴിക്കാമെന്ന് പറഞ്ഞത് എല്ലാം പിന്നെ റെഡിയാക്കി എടുക്കുകയാണ്. ഞാൻ വീണ്ടും ബിരിയാണി വാങ്ങിക്കാൻ പോയിരിക്കുകയാണ് അവർ. അങ്ങനെ അതാ പാവയ്ക്ക മെഴുക്കുപുരട്ടിയൊക്കെ അതാ റെഡിയാക്കാൻ പോകണം. അപ്പോൾ അതിൽ നിന്ന് ഞാൻ അതാ കടുക് വറുത്തത് നമ്മുടെ കറിക്കും കൂടെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും സമയവും നമ്മൾ ഗ്യാസും ഒക്കെ ലാഭിക്കാൻ പറ്റും. ഒരുമിച്ച് ഇതുപോലെ കടുക് താളിക്കാനുള്ളതൊക്കെ ഒരുമിച്ച് താളിച്ചാൽ പെട്ടെന്ന് ജോലിയും കഴിയും, നമുക്ക് അത്രയ്ക്ക് സമയവും ലാഭം കിട്ടും. അപ്പോൾ അത് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കാൻ വയ്ക്കാം. അതാ നമ്മുടെ ചോറ് രണ്ട് വിസിലി ആയപ്പോൾ തന്നെ ചോറും റെഡിയായി. അപ്പോൾ ആ ചോറ് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ തന്നെ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ മീൻ ഫ്രൈയും പാവയ്ക്കും മെഴുക്കുപുരട്ടിയും കൂടെ ആകുമ്പം എല്ലാം റെഡിയാകും. അപ്പം നമ്മുടേതാ ലഞ്ചും വളരെ പെട്ടെന്ന് തന്നെ നമ്മളതാ ഒരു അടുക്കും ചിട്ടയോടെ എല്ലാം ഒന്ന് റെഡിയാക്കി അടുപ്പിച്ച് വെച്ചതിന് ശേഷം പാചകം ചെയ്യാൻ ഇറങ്ങുമ്പോഴാണ് ഇതുപോലെ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും റെഡിയാക്കാൻ പറ്റുന്നതും. നമുക്ക് ഒരുപാട് ടെൻഷനും ഇല്ല, വളരെ പെട്ടെന്ന് കിച്ചണിലെ ജോലികളെല്ലാം ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പോൾ അതാ ചീനച്ചട്ടയിൽ ഓയിലൊക്കെ ഒഴിച്ച് ഞാൻ മീൻ ഫ്രൈ ചെയ്യണം. അപ്പോൾ അതിൻ്റെ അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ, മീൻ ഫ്രൈ ചെയ്യുന്നതും അതൊക്കെ നമുക്ക് സാധാരണ എല്ലാവർക്കറിയാമെന്നുള്ള റേറ്റുള്ളി. അപ്പോൾ അതൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്താൽ പിന്നെ ഇതാ റെഡിയായി ഊണ്. പിന്നെ ഇപ്പോൾ ബിരിയാണി വാങ്ങിക്കാൻ പോയിട്ട് പിന്നെ പെട്ടെന്ന് ഉള്ള അത്യാവശ്യമൊന്നുമില്ല. എന്നാലും ഞാൻ ആ സമയത്ത് നമ്മൾ കിച്ചണിൽ നിൽക്കുന്ന സമയത്ത് തന്നെ എല്ലാം ഒന്ന് റെഡിയാക്കുക, പിന്നെ അതിൻ്റെ പുറകെ നടക്കണ്ടല്ലോ. ഇല്ലെങ്കിൽ ഇനി വൈകിട്ട് കഴിച്ചാൽ മതി എന്ന് പറയുന്ന നമ്മൾ ചിലവർ അവിടെ സ്റ്റോപ്പ് ചെയ്ത് വയ്ക്കും. പിന്നെ വീണ്ടും നമുക്ക് തന്നെ പാട് ഇല്ലേ, നമ്മൾ തന്നെ എന്താ ചെയ്യാനുള്ളത് നമ്മൾ തന്നെ ചെയ്യണം. കിച്ചണിലായാലും ക്ലീനിങ് ആയാലും അല്ലേ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ തന്നെ അങ്ങ് അതും കൂടെ ചേർത്ത് വെച്ചാൽ നമ്മളെ ജോലി അങ്ങ് കഴിയും. അപ്പോൾ അതാ ബിരിയാണിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടതാ. അപ്പോൾ നമ്മളതെല്ലാം ഒന്നിലാക്കിയിട്ട് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ കൊള്ളാമായിരുന്നു കേട്ടോ ബിരിയാണിയൊക്കെ, ദം ബിരിയാണി. നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ബിരിയാണിയാണ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ നല്ലതായിട്ട് കഴിച്ച് ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈവനിങ് സ്നാക്സും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ എൻ്റെ ഇന്നത്തെ ജോലിയും കൂടെ അതോടെ കഴിയും. അപ്പോൾ അതാ ഞാൻ രാവിലെ കലക്കി വെച്ചിട്ടുള്ള മാവെടുത്ത് ഇപ്പോൾ ചെറുതായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ വലുതായിട്ട് ഉണ്ടാക്കുന്നവർ നമ്മുടെ ഇഡ്ഡലി ഉണ്ടാക്കണം, ആ ചെമ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ ഇതിലേക്ക് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അപ്പോൾ ഇതിൽ ഞാൻ ബനാന ഇടുന്നുണ്ട്. അപ്പോൾ ബനാന റൗണ്ട് ചെയ്തിട്ട് ആണ് അത് ചേർക്കണം. ഇപ്പം നമുക്ക് ഇതിൽ മാവിൽ വേണമെങ്കിൽ ബനാന ഒന്ന് അരച്ച് ചേർക്കാം, അതും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ അരച്ച് ചേർക്കുന്നില്ല, മാവ് കുറച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ട് അരച്ച് ചേർക്കണില്ല. അപ്പോൾ ഇത് ആ രണ്ടിലായിട്ട് ആക്കിയിട്ട് മാവൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുകയാണ്. അപ്പോൾ അരച്ച് ചേർത്തിട്ട് വേണമെങ്കിൽ ചെറുത് റൗണ്ടായിട്ട് കട്ട് ചെയ്ത് ഇതിൻ്റെ മീതെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പം ഞാൻ ഇതാ അത് രണ്ട് ഒരു 4 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ആ വട്ടയപ്പം ഒന്ന് എടുക്കണം. എടുത്തിട്ടാണ് ഈ
പഴം ഞാനിതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ മാവിലാണ് ഇട്ടിട്ട് നമ്മൾ അതിനകത്തായി പോവും. അതുകൊണ്ട് എൻ്റെ മീത ഒന്ന് എല്ലാം ഒന്ന് ഗാർണിഷ് ചെയ്യാം. അപ്പം നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ട്? അതൊക്കെ നട്ട്സ, മുന്തിരിയോ കപ്പലണ്ടിയൊക്കെ ഇടാം. അപ്പം ഞാനിപ്പോൾ കപ്പലണ്ടിയും മുന്തിരിയും ഏത്തപ്പഴമാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഏത്തപ്പഴമൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുത്താൽ അവരൊക്കെ അറിയാതെ കഴിക്കും, നല്ല ടേസ്റ്റാണ്. നമ്മൾ പഴം പുഴുങ്ങി കഴിക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റ്, ഇത് ആവിയിൽ വെന്ത വർണ്ണതല്ലേ പഴം. അപ്പം അതൊക്കെ അരിമാവും പഞ്ചസാരയും കപ്പലണ്ടിയൊക്കെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പം മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 20 മിനിറ്റ് ആകുമ്പോൾ അത് വേവും. അപ്പോൾ ഇതാ വട്ടയപ്പമൊക്കെ ഇവിടെ റെഡിയായി കിട്ടി. അപ്പം ഞാൻ ചെറിയ ആ ചൂട് നല്ല തണുത്തിട്ട് വേണം മുറിക്കാൻ കേട്ടോ. അപ്പോഴാണ് സൈഡൊക്കെ ഒന്നും ഇട്ട് വരുള്ളൂ. നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ പാലപ്പത്തിൻ്റെ മാവൊക്കെ ബാക്കി വരുന്നവർക്ക് ഇതുപോലെ ഒന്ന് കുട്ടികൾക്കൊക്കെ റെഡിയാക്കി കൊടുക്കുകയാണെങ്കിൽ അവരങ്ങ് കഴിച്ചോളും കേട്ടോ. അപ്പം നമ്മുടെ സ്നാക്സൊക്കെ റെഡിയായതാ. വൈകിട്ടത്തുള്ള അതൊന്നും എടുത്തിട്ടില്ല കേട്ടോ, ചോറിനുള്ള ഐറ്റം ഒന്നും. ഇപ്പോൾ രാവിലെ കുറച്ച് കരിക്ക കടത്തപ്പോൾ അത് അപ്പം ഉണ്ടാക്ക കരിക്കപ്പം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അത് ഞാനൊരു അടുത്ത വീഡിയോയിലൊന്ന് കാണിക്കാം. അപ്പം നല്ല മഴയാണ്, രാത്രിയായിരിക്കും. എൻ്റെ വീഡിയോ ഇതുപോലെ വീഡിയോ ഇവിടെ സമാപിച്ചു. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണാം.